സീപ്ലെയിൻ പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ സംയുക്ത യോഗം ഞായറാഴ്ച ആലപ്പുഴയിൽ ചേരാൻ പോവുകയാണ്. തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം. മത്സ്യമേഖലയിൽ സീപ്ലെയിൻ അനുവദിക്കാനാകില്ല എന്നാണ് സംഘടനകളുടെ നിലപാട്. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി. പ്രദീപ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സീപ്ലെയിൻ്റെ പരീക്ഷണ പറക്കൽ, അതിൻ്റെ ലാൻഡിംഗ് നടക്കുമ്പോൾ വലിയ തോതിൽ ചർച്ചയായത്. 2013 ഇതേ പദ്ധതി അന്നത്തെ UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണ്. അന്നത്തെ വിനോദസഞ്ചാരമന്ത്രി AP അനിൽകുമാർ അതിനുവേണ്ടി മുൻകൈയെടുത്തതാണ്. പക്ഷേ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CIT ഉൾപ്പെടെ വലിയ പ്രതിരോധം വന്ന് തീർത്തു, പ്രതിഷേധമുണ്ടായി. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതാണ്. ഇപ്പോൾ ഈ സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സംയുക്ത യോഗം വിളിക്കുന്ന സാഹചര്യം എന്താണ്? എന്താണ് പൊതുവിൽ അവരുടെ ഒരു നിലപാട്? സീപ്ലെയിൻ പദ്ധതി വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടെയാണ് കടുത്ത എതിർപ്പിലേക്ക് മത്സ്യത്തൊഴിലാളി സംഘടനകൾ നീങ്ങുന്നത്. കായലുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലകൾ കേന്ദ്രീകരിച്ച് യാതൊരു കാരണവശാലും ഈ സീപ്ലെയിൻ പദ്ധതിക്ക് അനുവദിക്കാൻ ആവില്ല, അക്കാര്യം തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ നിലനിൽക്കുന്നത്. AITUC ഇന്നലെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കുന്നതിനും നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയാണ് ഞായറാഴ്ച മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആലപ്പുഴയിൽ യോഗം ചേരുന്നത്. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് ഇവർ യോഗം ചേരുന്നത്. AITUC അതുപോലെ തന്നെ INDUC, മത്സ്യത്തൊഴിലാളി ഐക്യവേദി, കൂടാതെ CETU ഉൾപ്പെടെയുള്ള സംഘടനകളെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംയുക്തമായി ഈ ഒരു സംയുക്തമായി ചില നിലപാടുകൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നയം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കായലിൽ സീപ്ലെയിൻ, കായൽ കേന്ദ്രീകരിച്ച് സീപ്ലെയിൻ സർവീസ് നടത്തിയാൽ മത്സ്യസമ്പത്തിനെ അത് ദോഷകരമായി ബാധിക്കും, അതായത് മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കും എന്നുള്ള നിലപാടിലാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ നിലവിലുള്ളത്. ഇതേ കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ തങ്ങൾ എതിർത്തത് എന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ മാറി എന്നതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ മറികടക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അഷ്ടമുടി കായൽ പോലെ അല്ലെങ്കിൽ വേമ്പനാട് കായൽ പോലെ അതല്ലെങ്കിൽ ചന്ദ്രഗിരി പുഴ പോലുള്ള പ്രദേശങ്ങളിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുമെന്നാണ് നിലവിൽ ഇവരുടെ നിലപാട്. ഡാമുകളോ മറ്റോ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സീപ്ലെയിൻ പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷേ തങ്ങളുടെ ഉപജീവനം മുട്ടിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ്. അതാണ് നിലപാട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് സംഘടനകളുടെ സംയുക്ത യോഗം ഞായറാഴ്ച ആലപ്പുഴയിൽ ചേരാൻ പോകുന്നത്. പ്രദീപ് ജോസഫാണ് ആ വിവരങ്ങൾ നൽകിയത്.